നമസ്കാരം, ഞാൻ ഡോക്ടർ ദിവ്യ. ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫേസ് സിറത്തിനെ കുറിച്ചാണ്. നയാസിനമൈഡ് സിറത്തെക്കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. ഒരുപാട് പേര് ഇതിനകത്ത് കേട്ടുകൊണ്ടിരിക്കുന്നവർ ഉപയോഗിക്കുന്നുണ്ടാവാം. അപ്പോൾ ഉപയോഗിക്കുമ്പോൾ തന്നെ പലരും ചോദിക്കാറുണ്ട്, ഇത് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്, ഇത് ഏത് പെർസെൻറ്റേജിലാണ് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആരൊക്കെ ഉപയോഗിക്കാൻ പാടില്ല, ഏതൊക്കെ സിറംസിൻ്റെ കൂടെ ഇത് ഉപയോഗിക്കാൻ പാടില്ല. അതായത് ചിലരിത് ഹൈലറോണിക് ആസിഡിൻ്റെ കൂടെ ഉപയോഗിക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട്, വൈറ്റമിൻ സിയുടെ കൂടെ ഉപയോഗിക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള സംശയങ്ങളുണ്ട്. അപ്പം അതിനെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറയാൻ പോകുന്നത്. നയാസിനമൈഡ് സിറം എന്ന് പറയുന്നത്, ഇപ്പം നയാസിനമൈഡ് എന്ന് പറഞ്ഞ കാര്യം നമ്മളിപ്പം ഫുഡിലൊക്കെ സപ്ലിമെൻ്ററി ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അത് പലപ്പോഴും B3 എന്ന് പറഞ്ഞ വൈറ്റമിൻ്റെ ഒരു വേരിയൻ്റ് തന്നെയാണ്. അപ്പം ഇത് ഫുഡിൽ ഉപയോഗിക്കുന്നതിന് ഉപരി ഇപ്പോൾ ബ്യൂട്ടി ഇൻഡസ്ട്രിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സൗന്ദര്യ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് ഈ നയാസിനമൈഡിനെ നമ്മൾ പലതരം സ്കിൻ പ്രോഡക്ട്സിൽ അല്ലെങ്കിൽ സ്കിൻ കെയർ പ്രോഡക്ട്സിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ സിറംസ് ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. കാരണം നമുക്ക് ഒരു മെയിൻ്റനൻസ് കുറച്ച് അല്ലെങ്കിൽ ഒരുപാട് ഗ്രീസി അല്ലാതെ ഒരുപാട് ഒട്ടിപ്പിടിക്കാത്ത അല്ലെങ്കിൽ ഒരുപാട് വഴുവഴുപ്പില്ലാത്ത രീതിയിൽ നമുക്ക് സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു ഫോമാണ് സിറംസ് എന്ന് പറയുന്നത്. താരതമ്യേന ലൈറ്റ് ആണ് സിറംസ്. അപ്പം ഇനി നയാസിനമൈഡ് സിറം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ഇത് സ്കിന്നിനകത്ത് ഈർപ്പം നിലനിർത്താനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം ഈർപ്പം നിലനിർത്താനായിട്ട് നമ്മൾ സഹായിക്കുന്ന സിറംസിനെ കുറിച്ച് പറയുമ്പം ആദ്യത്തെ പൊസിഷനിലുള്ളത് ഹൈലുറോണിക് ആസിഡ് സിറമാണ്. അതിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി ഞാൻ പറയുന്നില്ല. അപ്പം ഹൈലുറോണിക് ആസിഡിൻ്റെ അത്രയും ഇല്ലെങ്കിലും സ്കിന്നിൻ്റെ ഒരു മോയ്സ്ചർ അല്ലെങ്കിൽ ഈർപ്പം നിലനിർത്തുകയും സ്കിന്നിൻ്റെ ഒരു ബാരിയർ, അതായത് നമുക്ക് നമ്മുടെ ചർമ്മത്തിന് ഒരു pH ഉണ്ട്, അതായത് അല്ലെങ്കിൽ നമുക്ക് മറ്റ് ബാരിയറുമായിട്ട് ബന്ധപ്പെട്ട് പല പ്രോഡക്ട്സും നമുക്ക് സ്യൂട്ട് ആവുന്നതിനും ഇനി ആകാതിരിക്കുന്നതും ഇറിറ്റേഷൻ വരുന്നതിനും ഇനി അതെല്ലാം സൂക്ഷ്മാണുക്കൾ നമ്മുടെ ശരീരത്തേക്ക് പ്രവേശിക്കുന്നതും അതിനെ തടയുന്നതിനും ഒക്കെയായിട്ട് നമുക്കൊരു ബാരിയർ ഉണ്ട്. അപ്പം ഈ നയാസിനമൈഡ് എന്ന് പറഞ്ഞ കണ്ടൻറ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈർപ്പം നിലനിർത്തുന്നതിനോടൊപ്പം ഈ ഒരു പ്രോട്ടീൻ ബാരിയറിനെ നമ്മൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അതിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ സ്കിന്നിൻ്റെ കളറിനെ ചെറിയ രീതിയിൽ ഒന്ന് ലൈറ്റൻ ചെയ്തെടുക്കാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഇപ്പം സ്കിൻ ലൈറ്റനിങ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് വളരെയധികം നന്നായിട്ട് വെളുത്ത്, ഇപ്പം നമ്മൾ വൈറ്റനിങ് ക്രീംസിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്, അങ്ങനത്തെ ഉള്ള കെമിക്കൽ ഫോമുലേഷനിലുള്ള വൈറ്റനിങ് ക്രീംസ് വെളുപ്പിക്കുന്ന പോലത്തുള്ള വെളുപ്പിക്കലൊന്നും അല്ല ഇത്. നമ്മളിപ്പോൾ ചെറിയ രീതിയിൽ നമ്മുടെ ഒരു ബ്രൗൺ സ്പോട്ട്സിൻ്റെ രീതിയിൽ അല്ലെങ്കിൽ ചെറിയൊരു ടാൻ ഡൾനെസ് ഇതൊക്കെ മാറ്റണം എന്നാഗ്രഹിക്കുന്നവരാണെങ്കിലും കുറച്ചൊക്കെ ഒരു ഹൈപ്പോ പിഗ്മെൻറ്റേഷൻ ഉള്ളവരാണെങ്കിലും മറ്റ് ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇത് മാത്രമല്ല മറ്റ് ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നയാസിനമൈഡ് സിറം കൂടെ നമ്മൾ നമ്മുടെ ഒരു ഡെയിലി റൊട്ടീനിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഈ ടാൻ ഒന്ന് മാറ്റി കുറച്ചൊന്ന് ബ്രൈറ്റൻ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചോദിക്കും, ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സിറമല്ലേ വൈറ്റനിങ് സിറം എന്ന്? ശരിയാണ്, വൈറ്റനിങ് അല്ലെങ്കിൽ ഒരു കുറച്ചൊന്ന് സ്കിൻ ബ്രൈറ്റ് ആക്കാനും സ്കിൻ കുറച്ച് ലൈറ്റ് ആക്കാനും ഡാർക്ക് സ്പോട്ട്സ് അല്ലെങ്കിൽ ബ്രൗൺ സ്പോട്ട്സ് അതുപോലെ തന്നെ ടാൻ ഇതിനെയൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സിറം അല്ലെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സിറമാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. പക്ഷേ ഒരു കാരണവശാലും ഈ വൈറ്റമിൻ സിയുടെ അത്രയും ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇത് നമുക്കൊരിക്കലും നയാസിനമൈഡ് തരാൻ പറ്റത്തില്ല. പിന്നെ താരതമ്യേന വളരെ ഹാർഷ് അല്ലാത്ത അല്ലെങ്കിൽ വളരെ ലൈറ്റർ ആയിട്ടുള്ള ഒരു സിറം വേരിയൻ്റ് ആണ് നയാസിനമൈഡ് എന്ന് പറയുന്നത്. അതാണ് ഒരു കാര്യം. പിന്നെ വൈറ്റമിൻ സിയിൽ നിന്ന് ഇതിനെ എങ്ങനെയാണ് വ്യത്യാസപ്പെടുത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞതുപോലെ സ്കിൻ ബ്രൈറ്റനിങ് ലൈറ്റനിങ് ഇതൊക്കെ രണ്ടും ചെയ്യുമെങ്കിലും വൈറ്റമിൻ സിയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെലാനോസൈറ്റ്സിനെ നമ്മൾക്ക് ആക്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ അതിനെ ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആക്ടിവേറ്റ് അല്ല, ഇൻഹിബിറ്റ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ വെയിലത്തേക്ക് ഇറങ്ങുകയാണെന്ന് വെച്ചോ ഈ വൈറ്റമിൻ സിയൊക്കെ ഇട്ടിട്ട്, അപ്പോൾ നല്ല രീതിയിൽ കറക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ അത്രത്തോളമുള്ള ഒരു ഇതൊന്നും ഈ ഒരു നയാസിനമൈഡ് സിറത്തിന് ഇല്ല. കാരണം അവിടെ ഒരു ഇൻഹിബിഷനോ അല്ലെങ്കിൽ ഒരു ആക്ടിവേഷനോ ഒന്നുമല്ല നടക്കുന്നത്. ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് ചേഞ്ച് ചെയ്യുന്നതിനെ അതൊന്ന് ചേർത്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതിട്ടിട്ട് വെയിൽ കൊള്ളാമെന്നൊരർത്ഥമില്ല. പക്ഷേ ഇപ്പം വൈറ്റമിൻ സി നമ്മൾ രാത്രി മാത്രമാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ ഇത് നമുക്ക് രാവിലെയും രാത്രിയിലും ഇടുന്നതുകൊണ്ട് പ്രശ്നമില്ല. ഇനി മോയ്സ്ചറൈസർ പോലെയാണോ ഇത് യൂസ് ചെയ്യേണ്ടത് എന്ന് പലരും ചോദിക്കാറുണ്ട്. ഒരിക്കലും അല്ല,
നമ്മൾ ആദ്യം മോയ്സ്ചറൈസ് ചെയ്യുന്നതിന് മുമ്പാണ് എപ്പോഴും സിറംസ് യൂസ് ചെയ്യേണ്ടത്. അതുതന്നെയാണ് നയാസിനമൈഡിൻ്റെ കാര്യത്തിൽ നമ്മൾ ചെയ്യുന്നത്. ഒരു നയാസിനമൈഡ് സിറം എപ്പോഴും നമ്മൾ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്തതിന് ശേഷം രാവിലെയും അതുപോലെ തന്നെ രാത്രിയിലും ഇടാം. ഇനി അതുപോലെ മൾട്ടിപ്പിൾ സിറംസ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ചില ആൾക്കാർക്ക് പല രീതിയിലുള്ള സ്കിൻ കംപ്ലയിൻസ് ഉണ്ട്, ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, അല്ലെങ്കിൽ എക്സ്ട്രീം ആയിട്ടുള്ള ഡ്രൈ സ്കിൻ ഉള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ നമ്മൾ പറയും രാവിലെ നമുക്ക് ഹൈലുറോണിക് ആസിഡിൻ്റെ സിറംസോ ക്രീംസോ ഉപയോഗിക്കാം, അതിനുശേഷം മോയ്സ്ചറൈസ് ചെയ്യാം. അല്ലെങ്കിൽ ഈ നയാസിനമൈഡ് നമുക്ക് രാത്രിയിലേക്ക് ഇട്ടിട്ട് പിന്നെ ഒരു നൈറ്റ് ക്രീം ഇടാം, നൈറ്റ് സിറം ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പെർസെൻറ്റേജ് ആണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നെന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കുന്നത് ഒരുപാട് ഹയർ പെർസെൻറ്റേജ് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു എഫിക്കസി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഗുണം കൂടും എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ഈ സിറംസിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ നമ്മൾ സ്കിന്നിൽ ഉപയോഗിക്കുന്ന പല കമ്പോണൻസിൻ്റെ കാര്യത്തിലോ നമുക്ക് അതൊരു തെറ്റായ ഒരു ധാരണയാണ്. കാരണം നമ്മൾ എത്രത്തോളം കോൺസെൻട്രേഷൻ കൂട്ടുന്നോ അത്രത്തോളം സ്കിൻ ഇറിറ്റേഷൻ കൂടാനുള്ളൊരു സാധ്യതയാണുള്ളത്. അപ്പോൾ ചോദിക്കുക ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു പെർസെൻറ്റേജ് എത്രയാണെന്ന്. ഒരു നോർമലി ഒരു 2-5% എന്ന് പറയുമ്പോഴാണ് ഏതൊരു സിറം, അത് ഗ്ലൈക്കോളിക് ആയാലും സാലിസിലിക് ആസിഡ് ആയാലും അതുപോലെ തന്നെ ഈ നയാസിനമൈഡ് ആയാലും എല്ലാ സിറംസും 2-5% എന്ന് പറയുന്നത് നമുക്ക് വളരെ സേഫായിട്ട് എല്ലാ സ്കിൻ ടൈപ്പിനും ഏകദേശം ചേർന്ന് പോകുന്ന ഒരു പെർസെൻറ്റേജ് എന്ന് നമുക്ക് പറയാം. ഇതിൻ്റെ മുകളിലേക്ക് വരുമ്പോൾ ഇഫക്റ്റീവ് ആകുന്നതിന് പകരം നമുക്ക് പ്രശ്നം പറ്റുന്ന സ്കിൻ ഇറിറ്റേഷൻസ് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. എസ്പെഷ്യലി ഹൈപ്പർ സെൻസിറ്റീവ് അല്ലെങ്കിൽ സ്കിന്നിന് വളരെയധികം സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് റെഡ്നെസ് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ റാഷസ് വരാനുള്ള സാധ്യതയുണ്ട്. ഇനി ഫ്ലഷിംഗ് എന്ന് പറഞ്ഞൊരവസ്ഥയുണ്ട്. അതായത് നമ്മൾ ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട് രണ്ട് കവളിൻ്റെ ഭാഗം, മൂക്കിൻ്റെ അറ്റം, താടിയുടെ ഇവിടെ, നെറ്റിയുടെ ഇവിടെ ഇങ്ങനെ ഒരു ടീ ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു ക്രോസ് വരച്ചതുപോലെ അവിടെ അവിടെ ആയിട്ട് ചുമന്ന റാഷസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലുള്ള സിറംസ് നമ്മൾ ഹയർ കോൺസെൻട്രേഷനിൽ ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ള പ്രോഡക്റ്റ്സ് തിരഞ്ഞെടുക്കാത്തതോ ആണ് നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഓരോ ഏജിനും നമുക്ക് ഓരോ കാര്യങ്ങൾ ഉപയോഗിക്കാം. സാധാരണഗതിയിൽ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് രണ്ട് സീറംസ് എപ്പോഴും മിക്സ് ചെയ്തിടാൻ പറ്റുമെന്ന്. കാരണം ഞാൻ നേരത്തെ വൈറ്റമിൻ സിയെ കുറിച്ച് പറഞ്ഞു, അതൊരു ലൈറ്റനിങ് സിറമാന്ന് പറഞ്ഞു, അതുപോലെ തന്നെ നയാസിനമൈഡിനെ കുറിച്ചും പറഞ്ഞു, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിടട്ടെ എന്ന് ചില ആൾക്കാർ ചോദിക്കാറുണ്ട്. ഞാൻ ഒരിക്കലും അത് റെക്കമെൻഡ് ചെയ്യുന്നൊരു കാര്യമല്ല. കാരണം വൈറ്റമിൻ സിയും നയാസിനമൈഡും കൂടെ ഒരിക്കലും നമ്മൾ അറ്റ് എ ടൈം അല്ലെങ്കിൽ ബാക്ക് ടു ബാക്ക് നമ്മൾ അപ്പോൾ തന്നെ ഒരിക്കലും കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഒരുമിച്ച് ഉപയോഗിക്കാൻ പാടില്ല. ഒന്നുകിൽ ഇത് രണ്ട് നേരം ആക്കാം. രാവിലെ നമുക്ക് നയാസിനമൈഡ് സിറം ഉപയോഗിക്കാം, രാത്രിയിൽ നമുക്ക് വൈറ്റമിൻ സി ഉപയോഗിക്കാം. ഇനി അതല്ല, നിങ്ങൾക്ക് ഒരു സിറം സ്യൂട്ട് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെ നിങ്ങൾ ഉപയോഗിച്ച് പോകുന്നതാണ് എപ്പോഴും നല്ലത്. ഒരുപാട് സിറംസ് മാറ്റി മാറ്റി ഉപയോഗിക്കാതിരിക്കുക. ഇനി നയാസിനമൈഡിൻ്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ആക്നെ അല്ലെങ്കിൽ ബ്രേക്ക്ഔട്ട്സ് വരാറുണ്ട്. അതായത് കുരുക്കൾ നമ്മുടെ മുഖത്ത് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനി ഇത്ര ഇഫക്റ്റീവാണ്, എത്ര എക്സ്പെൻസീവ്, അതായത് ഒത്തിരി വില കൊടുത്ത് വാങ്ങിച്ചതാണ്, ഒരുപാട് പേർക്ക് ഗുണമുണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ചർമ്മത്തിന് അത് ശരിയാവുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ശരിയാകുന്നില്ലെങ്കിൽ ഉടനടി തന്നെ അത് സ്റ്റോപ്പ് ചെയ്യുക. എങ്ങനെ മനസ്സിലാക്കാം നമുക്ക് ഈ ഒരു സിറം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന്, അല്ലെങ്കിൽ എത്ര നാളെടുക്കും നമുക്കിത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ? അത് ഏതൊരു സ്കിൻ കെയർ പ്രോഡക്റ്റ് ആണെങ്കിലും ഒരു 4 ആഴ്ചയെങ്കിലും മിനിമം നമുക്ക് എടുത്താൽ മാത്രമേ ഒരു പ്രോഡക്റ്റ് നമ്മുടെ മുഖത്ത് എത്രത്തോളം ഇഫക്റ്റീവ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതല്ല എങ്കിൽ വളരെ പെട്ടെന്ന്, ഇപ്പോൾ ചിലർ പറയും ഒറ്റ യൂസിൽ റിസൾട്ട് കണ്ടു അല്ലെങ്കിൽ 1 ആഴ്ച കൊണ്ട്, അങ്ങനെയൊക്കെ ചില പ്രോഡക്ട്സിനെ നമ്മൾ പറയാറുണ്ട്. അതായത് വളരെ വലിയ മാറ്റമാണ് ഞാൻ പറയുന്നത്, പെട്ടെന്ന് വെളുത്തു എന്നൊക്കെ പറയുന്നത്. ഒരു ചെറിയ മാറ്റമൊക്കെ നമുക്ക് 1 ആഴ്ച കൊണ്ട് വരാറുണ്ട്. അതല്ലാതെ വരുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്തോ കെമിക്കൽ ഫോർമുലേഷൻ കൊണ്ട് വരുന്ന ഒരു മാറ്റമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. സോ നയാസിനമൈഡിൻ്റെ ഒരു ഇഫക്റ്റ് നമുക്ക് കണ്ടുവരാനായിട്ട് ഒരു 8-12 weeks നമ്മൾ പറയുന്നത്. 8 ആഴ്ച മുതൽ 12 ആഴ്ച വരെ ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചൊക്കെ മാറ്റങ്ങൾ അറിയാൻ പറ്റും. കുറച്ച് ടാനൊക്കെ ഒന്ന് മാറി, കുറച്ച് ബ്ലെമിഷസ്, അതായത് ചെറിയ ചെറിയ പുള്ളിക്കുത്ത് പോലത്തെ സാധനം, ഫ്രെക്കിൾസ് അല്ല കേട്ടോ, ചെറിയ ചെറിയ ബ്രൗൺ സ്പോട്സ് ഒക്കെ മാറി കുറച്ചൊന്ന് നീറ്റ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി എപ്പോഴും ഒരു ഏജ് ചോദിക്കാറുണ്ട്, ഏത് ഏജിലുള്ളവർക്കാണ് ഇത്തരത്തിലുള്ള സിറംസ് നല്ലതെന്ന്.
ഞാനെപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു 18 അല്ലെങ്കിൽ 20 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിലുള്ള സീറംസ് ഉപയോഗിക്കാം. നയാസിനമൈഡ് ആയാലും അത്തരത്തിലുള്ള ഇപ്പോൾ റെറ്റിനോളൊക്കെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ റെറ്റിനോളോ റെറ്റിനോയിഡ്സ് ഒക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. അപ്പോൾ അത്തരത്തിൽ നമ്മൾ പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ സ്കിന്നിന് എന്താണോ ബുദ്ധിമുട്ട്, ഇപ്പോൾ ചിലർക്ക് വളരെ ഓയിലി സ്കിന്നായിരിക്കാം, അപ്പോൾ അത്തരത്തിൽ ഒരുപാട് ഓയിലി സ്കിന്നാണെങ്കിൽ ഇത്തരത്തിലുള്ള സിറംസ് നമ്മളൊരു കൺസൾട്ടേഷന് ശേഷം മാത്രം ഇട്ടില്ലെങ്കിൽ നമുക്ക് കുരു വരാനുള്ളൊരു സാധ്യതയുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഏത് തരം സിറംസ് നമ്മൾ ഉപയോഗിക്കുമ്പോഴും നമ്മളൊരു പാച്ച് ടെസ്റ്റ് അതിനകത്ത് ചെയ്യേണ്ടത് ആവശ്യമാണ്. കാരണം നമുക്ക് ആദ്യത്തെ ഒരു രണ്ടോ മൂന്നോ ഉപയോഗത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഒരു കണ്ടൻറ്റ് നമുക്ക് ചേരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. അതിൽ ചേരുന്നില്ല എന്നുള്ളതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ മൂക്കിൻ്റെ രണ്ട് ഭാഗത്ത്, അതുപോലെ ഈ ചുണ്ടിൻ്റെ രണ്ട് ഭാഗത്ത്, താടിയുടെ അടിയിൽ ഒക്കെ നമുക്ക് വളരെ ഡ്രൈ ആയിട്ട് വളരെ കറുത്ത രീതിയിൽ ഒരു പിഗ്മെൻ്റ് ഫോം ചെയ്യാറുണ്ട്. ചിലർക്ക് അമിതമായിട്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ട് തൊലി ഇങ്ങനെ പതുക്കെ ഇളകി പോകുന്ന ഒരവസ്ഥ വരാറുണ്ട്. പിന്നെ ചിലർക്ക് കുറച്ച് ബ്രൈറ്റ് ആവും എന്ന് പറയുന്നതിന് പകരം പെട്ടെന്ന് കുറച്ച് ഡൾനെസ് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സിറം നമുക്ക് സ്യൂട്ട് ആവുന്നില്ല എന്നുള്ളതാണ്. ഇനി വളരെ ബേസിക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഹൈലുറോണിക് ആസിഡിൻ്റെ സിറമാണ്. നയാസിനമൈഡും അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിറം തന്നെയാണ്. പക്ഷേ ഇത് ഒരു മോയ്സ്ചറൈസിങ് ഫൈൻ ലൈൻ സ്പ്രിങ്കിൾസ് അങ്ങനെയൊക്കെയാണ്. ഒരു വാട്ടർ റിറ്റൻഷൻ കൂടുതലാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഹൈലുറോണിക് ആസിഡ് നമുക്ക് പ്രിഫർ ചെയ്യാം. ഇനി ഒരു സ്കിൻ കെയർ മാത്രം കുറച്ചൊരു ഹൈഡ്രേഷൻ, ഒരു ഗ്ലോ, ഒരു ഫ്ലഷിങ്, ഒരു ജസ്റ്റ് ഒരു ഭംഗി, ആ ഒരു രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നയാസിനമൈഡ് നമുക്ക് പ്രിഫർ ചെയ്യാം. കുറച്ച് കറുത്ത പാടുകൾ, ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ വൈറ്റമിൻ സി ആക്കാം നമ്മുടെ പ്രിഫറൻസ്. ഇനി സാൽസിലിക് ആസിഡ് പോലുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്കൊരു ഡോക്ടറിൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരം എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതിൻ്റെ പെർസെൻറ്റേജും പിന്നെ നമ്മുടെ സ്കിൻ ടൈപ്പും ഒക്കെ നോക്കിയിട്ട് എടുക്കുന്നത് നല്ല, അല്ലെങ്കിൽ ഒത്തിരി ഡ്രൈ ആവാനും സ്കിൻ ഡാമേജ് ആവാനും ഒക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. ഗ്ലൈക്കോളിക് ആസിഡും അതുപോലെ തന്നെയാണ്. ഒത്തിരി പീലിങ്ങും കാര്യങ്ങളൊന്നും നമ്മൾ സ്കിന്നിൽ പ്രിഫർ ചെയ്യത്തില്ല. കാരണം ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ, പക്ഷേ അത് കഴിഞ്ഞിട്ട് ഒരു മൂന്നോ നാലോ മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു ആറോ മാസമൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിഗ്മെൻറ്റേഷൻ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ നയാസിനമൈഡിനെ കുറിച്ച് പറഞ്ഞതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഒരുപാട് മെസ്സേജ് അയക്കുന്നുണ്ട് ഈ ഒരു സിറത്തിനെ കുറിച്ച് പറയണം എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ച് നമ്മളിട്ടത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്.